തട്ടിപ്പിന് പാർട്ടി ഒത്താശയുണ്ടായോ ഞാനത് വ്യക്തമാക്കുമ്പോഴേ ഈ ആവശ്യപ്പെട്ടയാളിന്റെ പേരിലെ അത് ബാധിക്കുമല്ലോ അദ്ദേഹം ഇപ്പോഴും നിലവിലുള്ള ആളാണ് സജീവമായി നിൽക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി അദ്ദേഹത്തിനോട് ഞാൻ കൊടുക്കുന്ന അടി ഭാവിയിലുള്ള രാഷ്ട്രീയത്തെ ഒക്കെ ബാധിക്കും പാർട്ടിയിലുള്ള ആളായിരിക്കുമല്ലോ സാർഥിക ഞാൻ ചോദിച്ച കാര്യം പരസ്യപ്പെടുത്തി എന്നെ കായംകുളത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയിൽ ഒരേ ഒരു സിൻഡിക്കേറ്റ് മെമ്പറേ ഉള്ളൂ കെ എച്ച് ബാബുജാൻ ആണ് ഈ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ ശുപാർശ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സിൻഡിക്കേറ്റ് മെമ്പർ ബാബുജാൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അത് ശരിയാണെങ്കിൽ ബാബുജാൻ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം രാജിവെക്കണം പേര് നാട്ടിൽ എല്ലാവർക്കും അറിയാം അങ്ങാടിപ്പാട്ടാണ് പേര് പക്ഷെ ഭയപ്പെടുത്തിയിരിക്കും പേര് പറയരുത് പേര് പറയാ അയ പ്രതിയല്ലേ പോലീസ് എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഈ മാനേജർക്ക് അത് പേര് പറയാൻ പറ്റുമോ പോലീസുണ്ട് ഞാൻ പേര് പറയില്ല എന്ന് പറയോ നമസ്കാരം കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം വ്യാജ ഡിഗ്രി വിവാദത്തിൽ സിപിഎമ്മും എസ് എഫ് വെട്ടിലായിരിക്കെ മുഖം രക്ഷിക്കാൻ നിഖിൽ തോമസിനെ എസ് എഫ് ഐ പുറത്താക്കി പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് എസ് എഫ് ഐ നിഖിൽ തോമസിന്റെ പ്രവേശനത്തിന് ശുപാർശ ചെയ്തത് സിപിഎം നേതാവാണെന്നും പേര് വെളിപ്പെടുത്തലെന്നും എം എസ് എം കോളേജ് മാനേജർ ബാബുജാനാണോ എന്ന് കോൺഗ്രസ് മറുപടി പറയാതെ ബാബുജാൻ പ്രതികരിക്കാതെ എം വി ഗോവിന്ദനും നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റുകൾ വ്യാജം എന്നുറപ്പിച്ച് കലിംഗ സർവകലാശാല കേരള പോലീസ് ഹാജരാക്കിയ രേഖകളിൽ ഇത് വ്യക്തമാണെന്ന് രജിസ്ട്രാർ മനോരമന്യൂസിനോട് സ്ഥിരീകരിച്ചു കൗണ്ടർ പോയിന്റ് ചർച്ച ചെയ്യുന്നു എസ് എഫ് ഐ തട്ടിപ്പിന് സിപിഎമ്മിന്റെ ഒത്താശയുണ്ടായോ ചർച്ചയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ അഫ്സൽ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ കോളേജ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ എസ് ആമിന എന്നിവരാണ് സിപിഎമ്മിനെതിരെ കൂടി ആരോപണങ്ങൾ ഉയർന്ന ദിവസമായതുകൊണ്ട് ചർച്ചയിലേക്ക് പാർട്ടി പ്രതിനിധിയെ അയക്കണം എന്ന് സിപിഎമ്മിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എസ് എഫ് കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്നാണ് പാർട്ടി സെന്ററിൽ നിന്ന് ലഭിച്ച മറുപടി ആദ്യം ശ്രീ അഫ്സൽ ഇപ്പോൾ ഇന്ന് എസ് എഫ് ഐ വളരെ വ്യക്തമായൊരു വാർത്താക്കുറിപ്പിറക്കി നിഖിൽ തോമസിനെ തോമസ് എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്നാണ് ഇന്ന് എസ് എഫ് ഐക്ക് ബോധ്യമായത് എസ് എഫ് ഐയെ സംബന്ധിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഒരു വാർത്താ കുറിപ്പായ കൊണ്ട് ചുരുങ്ങിയ ഭാഷയിൽ കൃത്യമായി വിശദീകരിച്ചു പോയി മനസ്സിലാക്കുന്നത് നിഖിൽ തോമസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നാണ് മനോരമ ന്യൂസ് ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരുന്ന വാർത്തകൾ മനസ്സിലാക്കുന്നത് കാരണം കലിംഗ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രതികരണം വന്നു കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രതികരണം വന്നു കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ രജിസ്ട്രാർ വ്യാജമാണെന്ന് ഉറപ്പുവരുത്തിയെന്ന് നിങ്ങൾ തന്നെ കുറച്ച് സെക്കൻഡിന് മുമ്പ് പറഞ്ഞു അങ്ങനെ പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഉൾപ്പെടെ കലിംഗ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന സമയത്ത് നിഖിൽ ഹാജരാക്കിയ നിഖിൽ എം കോളേജിൽ പി ജി അഡ്മിഷൻ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്ന് തന്നെയാണ് എസ് എഫ് ഐ ബോധ്യപ്പെട്ടത് മാത്രവുമല്ല വ്യാജമാണെന്ന് മാത്രമല്ല ഇങ്ങനെയൊരു ആക്ഷേപം മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ ആക്ഷേപം അറിയുന്നത് ആക്ഷേപം മുമ്പിലേക്ക് വന്ന സമയത്ത് തന്നെ ബന്ധപ്പെട്ടയാളെ എസ് എഫ്ഐയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന നിഖിലിനെ എസ് എഫ് ഐയുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് എസ് എഫ്ഐയുടെ തെരഞ്ഞെടുപ്പുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി പരിശോധിക്കാൻ വേണ്ടി എസ് എഫ് ഐ തീരുമാനിച്ചിരുന്നു അങ്ങനെ പരിശോധനയുടെ ഭാഗമായിട്ട് രേഖകൾ ഹാജരാക്കാൻ വേണ്ടി എസ് എഫ് ഐ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഹാജരാക്കിയ രേഖ

രാവിലത്തെ പത്രസമ്മേളനത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞ മനോരമ ന്യൂസിൽ ഇതേ ഫോർലോ എന്ന് ഞാൻ പറഞ്ഞതാണ് രാവിലെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ ഉണരുന്നത് മനോരമ ന്യൂസിൽ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ നിരന്തരമായ കോളിലൂടെയാണ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കായംകുളം വിഷയത്തിൽ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി പ്രതികരണം അങ്ങനെയാണ് അപ്പോൾ പതിനാറാം തീയതി വിഷയം വന്നു പതിനേഴാം തീയതി മാധ്യമങ്ങളോട് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി പ്രതികരിച്ചു ഈ ആളെ ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയെടുത്തത് പ്രഖ്യാപിച്ചത് അങ്ങനെ തന്നെ അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവന്നു പതിനേഴ് കഴിഞ്ഞു പതിനെട്ടിന് ഞായറാഴ്ച മറ്റു ആണ് പത്തൊമ്പത് പത്തൊമ്പത് തീയതി ഇന്നലെയാണ് പത്തൊമ്പത് തീയതി രാവിലെ പ്രതികരണം ചോദിച്ച് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പ്രതികരണം കൊടുക്കുമ്പോൾ നിഖിൽ ഹാജരാക്കിയ രേഖ പ്രകാരം കേരള യൂണിവേഴ്സിറ്റിയിൽ പതിനേഴാം തീയതിയും പതിനാറാം തീയതി ഒക്കെ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ട എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് യാഥാർത്ഥ്യമാണോ അത് കേരള യൂണിവേഴ്സിറ്റി കൊടുത്തു തന്നെയാണോ എന്ന് പരിശോധിക്കാനേ കെ എസ് എഫ്ഐയുടെ മുമ്പിൽ മാർഗം ഉണ്ടായിരുന്നുള്ളൂ അത് കൃത്യമായി പരിശോധിച്ചു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി കൊടുത്താൽ മനസ്സിലായി ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സമയത്ത് ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് യാഥാർത്ഥ്യമാണ് ഒറിജിനൽ ആണെന്ന് എസ് എഫ് ബോധ്യപ്പെട്ടു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ പത്രസമ്മേളനം നടത്തുകയും അത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തത് ആ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ എസ് എഫ് ഐ തകർക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അതിൽ സഹവ് ആർഷ് ഓടർ കൃത്യമായി ഞാൻ ഉൾപ്പെടെ പത്രസമ്മേളനത്തിൽ സഹ വാർഷയോട് പറകിലുണ്ട് സഹാവ് വാർഷ് ഓടർ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരള യൂണിവേഴ്സിറ്റി എലിജൻസിനും നൽകിയിട്ടുണ്ടെങ്കിലും കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എപ്പോൾ പോയി പഠിച്ചു കലിംഗ യൂണിവേഴ്സിറ്റിയിൽ ഈ ആൾക്ക് ഹാജരുണ്ടോ എങ്ങനെ ഹാജർ സംഘടിപ്പിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹാജർ തരപ്പെട്ടത് എങ്ങനെയാണ് ഹാജർ കിട്ടിയത് ഹാജർ നിർബന്ധമല്ലായിരുന്നോ യു ജി സി കീഴിലും പ്രകാരം എഴുപത്തു ശതമാനം ഹാജർ നിർബന്ധമാണ് ഈ രാജ്യത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ എങ്ങനെ ഹാജർ തരപ്പെടുത്തി എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണം അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ആർ ടി ഉൾപ്പെടെ കൊടുത്തത് കൃത്യമായി പരിശോധിച്ച് ബന്ധപ്പെട്ട മറ്റ് സർട്ടിഫിക്കറ്റുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് എസ് എഫ് ഐ സംസ്ഥാനങ്ങളുടെ പി എ സഹോ പി എം ആർ അവിടെ തന്നെ പറഞ്ഞാണ് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെയാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞ ഉടനെയാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ പത്രം വരുന്നത് ഈ പറഞ്ഞ കാലിക്ക യൂണിവേഴ്സിറ്റി രഹിസാറുടെ ഈ പറയുന്ന ടെലിഫോൺ സംഭാഷണം വരുന്നത് അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ് ഇയാൾ കലിക്ക യൂണിവേഴ്സിറ്റി രജിസ്റ്റർ പോലും ചെയ്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തീർത്തും വ്യാജമാണെന്ന് വ്യക്തമല്ലേ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നെഗിൽ നിഗിൽ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ചുരുക്കാതെ തോമസ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ ഈ പോയിന്റ് വളരെ പ്രസക്തമാണ് നിഖിൽ തോമസ് എന്ന വ്യക്തിയിലേക്ക് ഈ വിവാദത്തെ ചുരുക്കാൻ പറ്റില്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് എസ് എഫ് ഐയുടെ വാർത്താക്കുറിപ്പിലും വ്യക്തമായി ആവർത്തിച്ചു പറയുന്നുണ്ട് താങ്കളും ഇപ്പോൾ പറഞ്ഞു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പരിശോധന നടത്താനുള്ള സാധ്യത മാത്രമാണ് എസ് എഫ് മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഇന്നലത്തെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഒന്നുകൂടി കേൾക്കാം നിങ്ങൾ കൊടുത്ത വാർത്ത പോലെ അത് വ്യാജ ഡിഗ്രി അല്ല വ്യാജ ഡോക്യുമെൻ്റ് അല്ല അദ്ദേഹം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് പാസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഡിഗ്രി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അതേസമയത്ത് അദ്ദേഹം കായംകുളത്ത് എം കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പഠിച്ചിരുന്നു ആ ഡിഗ്രി അദ്ദേഹം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ള ഡോക്യുമെൻറ്റും ഒറിജിനലാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധ ഒരു ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല സാങ്കേതിക പ്രശ്നവും നിയമവിരുദ്ധില്ല ഇത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചല്ല താങ്കൾക്കും അറിയാം താങ്കൾ അതിന്റെ തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് ഓർമ്മ ഇന്നലെ ആർഷോ സംസാരിക്കുന്നത് അപ്പോൾ എലിജി സർട്ടിഫിക്കറ്റിന്റെ അഫ്സൽ ദയവായി ക്ഷമയോടെ ഇന്നലെ നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ സാധ്യത മാത്രമാണ് എസ് എഫ് പരിശോധിക്കാൻ കഴിയുക എന്ന നിലപാടല്ല എടുത്തത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ് അവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഒറിജിനൽ ആണ് ആയിട്ടുണ്ട് എന്നുള്ളത് ഒറിജിനൽ ആണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഒരു പക്ഷേ ഒറിജിനൽ ആകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ പിന്നീട് വരും പക്ഷേ സാധ്യതയുള്ളത് പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ സാധുതയുള്ളതാണ് ഒറിജിനൽ ആണ് എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു അത് ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾക്ക് മുന്നിൽ ഈ നിഖിൽ തോമസ് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ അത് വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ ഇന്നലെ ആർഷോ ഇത് പറഞ്ഞത് നിങ്ങളോട് നിഖിൽ എന്താണ് പറഞ്ഞത് നിങ്ങളോട് എസ് എഫ് ഐ നേതൃത്വത്തിന് മുന്നിൽ നിഖിൽ ഉന്നയിച്ച വാദം എന്താണ് സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു ആ നാല്പത്തിയഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു ഭാഗം അടർത്തിയെടുത്ത് അതിൽ മറുപടി വേണമെന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ല മറുപടി ഞാൻ ഞാൻ കാരണം എനിക്ക് ഇപ്പോൾ ചോദ്യം ഷോ വിശദീകരണം മുഴുവൻ നിലപാട് മുഴുവൻ നിഖിൽ തോമസിന്റെ വിശദീകരണം കണക്കിലെടുത്തിട്ടായിരിക്കുമല്ലോ നിഖിൽ തോമസ് എസ് എഫ് ഐക്ക് നൽകിയ വിശദീകരണം എന്താണെന്ന് നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ചോദ്യം ഞാൻ വളരെ കൃത്യമായി കേട്ടു നിങ്ങൾ ഇടപെടുന്നത് പറഞ്ഞാൽ ഇടപെടാതിരുന്നു നിങ്ങൾ എൻ്റെ മറുപടി കേൾക്കാനുള്ള മാന്യത കാണിക്കുന്നു പ്രതീക്ഷിക്കുകയാണ് അതിലൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഈ ചർച്ച കാണുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലക്ഷമാണ് മനോരമ ന്യൂസ് നടത്തിയത് കാരണം അതിനുശേഷം സഹോ പി എം ആർഷു വളരെ കൃത്യമായി പറയുന്നുണ്ട് അതേസമയം കലിംഗ യൂണിവേഴ്സിറ്റിയിൽ ഒരേ സമയം ഈ ഈയാൾ കേരള യൂണിവേഴ്സിറ്റിയിലും കലിംഗ യൂണിവേഴ്സിറ്റിയിലും ഒരേ സമയം അയാൾ കുറച്ച് സമയം പഠിച്ചു എന്നാണ് പറഞ്ഞത് പിന്നീട് അയാൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം എസ് എഫ് ഐയുടെ മുമ്പിലുള്ള വിഷയം എങ്ങനെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡൻസ് ഉണ്ടായി ഇയാൾ എങ്ങനെ അവിടെ റെഗുലറായി പഠിച്ചു അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആർ ടി ഐ പ്രകാരം വിവരാവകാശ പ്രകാരം അല്ലാതെ വേറൊരു മാർഗവും എസ് എഫ് ഐയുടെ മുമ്പിലില്ല അത് പരിശോധിച്ച് എസ് എഫ് ഐ നിങ്ങളിവിടെ വിട്ടാലും സഖ വാർശ പറയുന്നുണ്ട് നിങ്ങൾ ഈ വിഷയം ഇവിടെ വിട്ടാലും ഞങ്ങൾ ഈ വിഷയം വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളിത് കൃത്യമായി പഠിച്ച് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് നിഖിൽ തോമസിന്റ്റൻഡൻസ് കിട്ടിയെന്ന് കൃത്യമായി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറ്റൻഡൻസിലല്ലേ സംശയം ഉണ്ടായിരുന്നുള്ളൂ കലിങ്ക യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അറ്റൻഡൻസ് ഉണ്ടായി എന്നല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ നിഖിൽ തോമസ് നിങ്ങളോട് പറഞ്ഞത് കള്ളമാണെന്നോ നിഖിൽ തോമസ് നിങ്ങളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നോ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത്രയും ഉറപ്പോടെ ആത്മവിശ്വാസത്തോടെ എസ് എഫ് ഐ ഇന്ന് കബളിപ്പിച്ചു എന്ന് നിങ്ങൾ തന്നെ പറയുന്ന തരത്തിൽ അപഹാസ്യമാക്കുന്ന ഒരു പ്രഖ്യാപനത്തിന് നിഖിൽ തോമസ് എന്താണ് ബോധ്യപ്പെടുത്തിയത് നിഖിൽ തോമസ് നിങ്ങളോട് എന്താണ് വിശദീകരിച്ചത് നിഖിൽ തോമസ് വിശദീകരിച്ചതല്ല ഞാൻ പറഞ്ഞല്ലോ അറ്റൻഡൻസ് അറ്റൻഡൻസ് ഒരു ഒരു റെഗുലർ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ അറ്റൻഡൻസ് 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 പറഞ്ഞു ഇപ്പോൾ തെളിയുന്നത് ശ്രീ പഠിച്ചാലല്ലേ അത് അത് പരിശോധിക്കും അതെ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ലോകത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ മാത്രം എന്താണ് നിഖിൽ തോമസ് നിങ്ങളോട് പറഞ്ഞത് നിഖിൽ തോമസ് എസ് എഫ് ഐയുടെ മുന്നിൽ എസ് എഫ് ഐ എങ്ങനെയാണ് കബളിപ്പിച്ചത് നിങ്ങളോട് എന്ത് വാദമാണ് നിഖിൽ തോമസ് ഉന്നയിച്ചത് അല്ല നിഖിൽ തോമസിന് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയല്ല ഞങ്ങൾ പരിശോധിച്ചത് നിഖിൽ തോമസുമായി മുഖാമുഖം ഞങ്ങൾ നടത്തിയിട്ടൊന്നുമില്ല നിഖിൽ തോമസിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചു വാങ്ങി അത് പരിശോധിച്ചു ഞങ്ങൾ പരിശോധിച്ച സമയത്ത് അതിൽ ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പത്തൊമ്പത്യതിയുടെ തലേ ദിവസം മൂന്ന് ദിവസമായിട്ട് മനോരമ ന്യൂസ് ഉൾപ്പെടെ ഈ ചർച്ച ചർച്ചകൾ ചെയ്യുന്നുണ്ട് ചില മാധ്യമങ്ങൾ രാത്രികാല ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പൊ എസ് എഫ്ഐയുടെ പ്രതികരണം ഇതിൽ കൃത്യമായി രാവിലെ മുതൽ മാധ്യമങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു പരിശോധിക്കാൻ വേണ്ടി കഴിയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിശോധിച്ചു ഞാൻ താങ്കൾക്ക് പറയാൻ സന്ദർഭത്തിന് നടത്തിയെടുത്തിരുന്നോ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനൽ ആണ് എന്നാണ് അഫ്സൽ ആർഷോ പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടത് ഞാൻ ആകെ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ ശരിയാണ് ഇപ്പോൾ താങ്കൾ പറയുന്നു

പക്ഷേ എപ്പോഴും അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുമ്പോൾ നിങ്കിൽ തോമസ് പറഞ്ഞു ഞാൻ കൃത്യമായി ക്ലാസ്സിന് പോയിരുന്നു പരീക്ഷ ചെയ്തിരുന്നു എന്നാണ് മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിക്ക് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോഴ്സ് എം എസ് എം കോളേജിലെ കോഴ്സ് ഞാൻ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ കയറിയതിന് ശേഷം ക്യാൻസൽ ചെയ്തിരുന്നു എന്നുകൂടെ നിങ്കിൽ പറയുകയുണ്ടായി ആ വാക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് എം എസ് എം കോളേജിലെ ബി കോം കോഴ്സ് ഞാൻ ക്യാൻസൽ ചെയ്തിരുന്നു എന്ന വാക്കാണ് സംസ്ഥാന െ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിഖിൽ ഉപയോഗിച്ചു എനിക്ക് ഇവിടെ പറയാനുള്ളത് നിഖിലി പറഞ്ഞത് മാത്രമാണോ നിഖിൽ പറഞ്ഞത് മാത്രമാണോ നിങ്ങൾ വിശ്വാസത്തിലെടുത്തത് ഈ നിഖിൽ പറഞ്ഞ ഈ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെ അത് കുറച്ചുകൂടി സമയമെടുത്തൊക്കെ പരിശോധിക്കണം എന്ന് പറയാം പക്ഷേ ഈ എം എസ് എം കോളേജിൽ നിങ്ങളുടെ യൂണിറ്റ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ കാലങ്ങളായി യൂണിയൻ ഭരണം വരെ കിട്ടിയിരുന്ന നിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള കോളേജാണ് അവിടെ കോഴ്സ് ക്യാൻസൽ ചെയ്തിരുന്നോ എന്ന് അവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിറ്റ് അംഗത്തിനോടോ ഈ നിഖിൽ പറയുന്നതിനപ്പുറം വേറെ എവിടെയെങ്കിലും എസ് എഫ് ഐ പരിശോധിച്ചിരുന്നോ ഞാൻ പ്രിയപ്പെട്ട അവതാരയോട് വളരെ കൃത്യമായി പറഞ്ഞു ഇത് പതിനാറാം തീയതി വന്ന വിഷയം പതിനാറ് പതിനേഴ് ജില്ലാ സമ്മേളനം നടക്കുന്നു ആ ജില്ലാ സമ്മേളനത്തിൽ അതിൻ്റെ അതിൻ്റെ ബിസിനസ്സിലാണ് ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിച്ച സഹകരണം മുഴുവൻ നിൽക്കുന്നത് ആ സമയത്ത് ഈ വിഷയം വരുന്നു നിഖിലിനെ മാറ്റി നിർത്തുന്നു പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണ് പത്തൊമ്പതാം തീയതി രാവിലെ നിങ്ങൾ മൈക്കുമായി മുന്നോട്ട് വരുന്നു ആ മുന്നോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് സാധ്യമായ ഇടത്ത് പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് പരിശോധിച്ചു ഞങ്ങൾ പെട്ടെന്ന് പ്രതികരിച്ചു അതേ സമയത്ത് തന്നെ ഇത് ഫൈനലല്ല അല്ല അതാണ് ഞാൻ ചോദിച്ചത് സാധ്യമായ സാധ്യമായ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒന്ന് നിങ്ങളുടെ തന്നെ കോളേജിലെ പരിശോധിച്ചതാണ് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രതികരണ പരിശോധിച്ചതാണ് അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയോട് ഏരിയ കമ്മിറ്റിയോട് അവിടുത്തെ ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയോട് ഉൾപ്പെടെ പരിശോധിച്ച സമയത്താണ് ഞങ്ങൾക്ക് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള പ്രതികരണം വന്ന സമയത്ത് ഞങ്ങൾ പരിശോധിക്കുകയും ആ പരിശോധിച്ച സമയത്ത് ആൾ അവിടെ മൂന്ന് വർഷവും രജിസ്റ്റർ ചെയ്തിരുന്നു എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്തു അത് അത് ഉടനെ തന്നെ ഞങ്ങൾ ചെയ്തല്ലോ എന്ന് വെച്ചാൽ മാധ്യമങ്ങളോട് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആണ് കലിങ്കയിലേക്കുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വരെ ഒറിജിനൽ ആണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണോ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം സ്വന്തം യൂണിറ്റിനോട് പോലും സ്വന്തം ഭാരവാഹികളോട് പോലും ഇക്കാര്യത്തിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചത് ഞാൻ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞാ മനസ്സിൽ എനിക്കറിയില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞു രാവിലെ എസ് എഫ്ഐയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഉണരുന്നത് നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടർ വിളി കാരനാണ് നിരന്തരമായി കോഴ് വരികയാണ് ആ സമയത്ത് ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു ആ എൽ ഇൽ വെച്ച് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പ്രതികരിച്ചു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളിതിപ്പോ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഈ തുടർച്ചയായി ചോദിക്കുക ഞങ്ങൾ ഇതിനെ നിഖിൽ തോമസിനെ സംരക്ഷിച്ചോ ഈ നിഖിൽ പാലിയെ പോലെയുള്ള ആളുകളെ കൊലയാളികളെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംരക്ഷിച്ചതുപോലെ ഞങ്ങൾ സംരക്ഷിച്ചോ ഇല്ലല്ലോ ഞങ്ങൾ നിഖിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി അവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ച് പരിശോധിച്ച് ഞങ്ങളൊരു നാലോ അഞ്ചോ ആറോ മാസം എടുത്തല്ല പരിശോധിച്ചത് പതിനാറാം തീയതിയോ പതിനേഴാം തീയതിയോ വിഷയം ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ആളെ ഘടകത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു അത് പരിശോധിക്കുന്നു ഒന്നര ദിവസം കൊണ്ട് നടപടി വരുന്നു ഇവിടെ സഖാവ് ധീരജനെ കൊന്ന ആളുകൾ എത്ര കൊല്ലമായി രണ്ട് കൊല്ലവാനായില്ലേ രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് അടക്കമല്ലേ ഒരു ചോദ്യം കൂടിയാണ് താങ്കൾ പറഞ്ഞല്ലോ ഇതിനുശേഷമാണ് ഇപ്പോൾ വ്യക്തമാണ് നിങ്ങൾ നിഖിലിന്റെ വിശദീകരണം മാത്രം കണക്കിലെടുത്താണ് ഇന്നലെ മാധ്യമങ്ങളോട് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആണെന്നും മാധ്യമ വാർത്തകളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തത് കേരളിയുടെ എലിബിലിറ്റി സർട്ടിഫിക്കറ്റ് അസൽ അതിലും പോയിന്റ് ഉണ്ട് ഇന്നലെ ആർഷോയും അത് പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു എന്ന് വെച്ചാൽ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കലിംഗ സർട്ടിഫിക്ക കലിംഗ കോളേജിന്റെ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു പിന്നെ ഞങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു എന്ന് നിങ്ങൾ എന്താണ് അന്വേഷിച്ചത് നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ് അല്ല ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏത് ഉദ്യോഗസ്ഥരുമായാണ് സംസാരിച്ചത് എങ്ങനെയാണ് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നുള്ള പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഞങ്ങൾ സംസാരിച്ചത് ഇപ്പൊ ഇവിടെ പറയുന്നില്ലേ നിങ്ങൾക്കത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ നയിക്കുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐക്ക് അവിടെ വിദ്യാർത്ഥി പ്രതിനിധിയായി എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങ് സിൻഡിക്കേറ്റ് നമ്പർ ആയിട്ടുണ്ട് അങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങളത് പരിശോധി ബന്ധപ്പെട്ട സംസാരിച്ചു ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഇഷ്യൂ ചെയ്താണെന്ന് പരിശോധിച്ചു അതാണെന്ന് ബോധ്യപ്പെട്ടു അതിൽ തുടർന്നാണ് പ്രതികരിച്ചത് ഓക്കെ ഒരു കാര്യം കൂടി ഈ താങ്കൾ പറഞ്ഞു പതിനാറാം തീയതി രാവിലെയാണ് എസ് എഫ് ഐ നേതൃത്വം ഇക്കാര്യം അറിഞ്ഞതെന്ന് അത് ശരിയാണോ പതിനാറാം തീയതി മാത്രമാണോ ഇങ്ങനെ ഒരു ഈ വ്യാജ ബിരുദ പ്രശ്നമുണ്ട് നിഖിൽ തോമസിന് എന്ന് നിങ്ങൾ അറിയുന്നത് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയല്ലാതെ കൃത്യമായി കേൾക്കണം നിങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എസ് എഫ് ഐ സംഘടനക്കാലത്ത് പരാതി വന്നാണ് എസ് എഫ് ഐ സംഘടനക്കാലത്ത് ഒരു പരാതിയും വിഷയത്തിൽ വന്നിട്ടില്ല പതിനാറാം തീയതി നിങ്ങളുടെ ചോദ്യം അതിലേക്കാണെന്ന് എനിക്കറിയാം നിങ്ങൾ നേരത്തെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരും ചോദിച്ചിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ടയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏഷ്യാ ന്യൂസിന്റെ ഒരു റിപ്പോർട്ടർ വിളിച്ചു നമ്മുടെ എസ് എഫ് ഐ സംഘടന ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ല നിങ്ങൾ ആക്ഷേപിക്കുന്ന ആ പെൺകുട്ടിയെ പരാതി കൊടുത്തു പറഞ്ഞ പെൺകുട്ടിയെ നിങ്ങൾ ഊഹം വെച്ച് മാധ്യമ പ്രവർത്തകർ വിളിച്ചു ഏഷ്യാന് റിപ്പോർട്ടർ വിളിച്ചു ഞാൻ അങ്ങനെ പരാതി കൊടുത്തില്ല എന്ന് പറയുന്ന കോൾ റെക്കോർഡിംഗ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വളരെ കൃത്യമായി ആർഷോ പറഞ്ഞു ഇല്ല ഞാൻ ചോദിച്ചത് നിഖിൽ തോമസിനൊരു വ്യാജ വിരുദ്ധ പതിനാറാം തീയതിയാണ് മാത്രമല്ല പതിനേഴാം തീയതി അദ്ദേഹത്തെ ഈ പറഞ്ഞ നിഖിൽ തോമസിനെ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താൻ എസ് എഫ് ഐ തയ്യാറായി നിങ്ങൾ അത് പറയണം മറ്റൊരു ഈ കേരളത്തിലെ എന്നിട്ടും ശ്രീ അഫ്സൽ എന്നിട്ട് നിങ്ങൾ മാധ്യമങ്ങളെയാണല്ലോ കുറ്റപ്പെടുന്ന മുഴുവൻ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു മാധ്യമങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ അന്വേഷണം ഒറ്റ കാര്യം അഫ്സൽ ഇക്കാര്യത്തിലെങ്കിലും ഇക്കാര്യത്തിലെങ്കിലും എസ് എഫ് ഐ മാധ്യമങ്ങളോട് നന്ദി പറയേണ്ടത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഏരിയ സെക്രട്ടറി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ അത് നിങ്ങൾ അറിയിച്ചു എന്നിട്ട് നിങ്ങൾ മാധ്യമങ്ങളെ ചോദ്യം ചെയ്തു മാധ്യമങ്ങളെ ഉപദേശിച്ചു ഇന്നലെ എസ് എഫ് ഐ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു അതിനെ തള്ളിക്കളഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മാധ്യമങ്ങൾ തന്നെ കലിംഗ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടു ആ കാര്യം സ്ഥിരീകരിച്ചു വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിലപാട് തിരുത്തേണ്ടി വന്നു ഇന്ന് നിങ്ങളെ നിങ്ങളുടെ സഖാവ് നിങ്ങളുടെ നേതാവ് ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവ് നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടല്ലേ പിന്നെയും മാധ്യമങ്ങളോട് എന്താണ് ശത്രുത മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങളത് അറിയില്ലല്ലോ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോട് ഒരു ശത്രുതില്ല മാധ്യമ വിമർശനം

െങ്കിൽ നിങ്ങൾ ഇത് അറിയുമായിരുന്നോ എസ് എഫ്ഐയുടെ അൻപത്തിമൂന്ന് വർഷക്കാലത്തെ ചരിത്രം പ്രിയപ്പെട്ട അവതാരക എനിക്ക് വേണ്ടി കഴിയില്ല എനിക്ക് അതിന്റെ സംഘടനയുടെ ചരിത്രം എനിക്ക് കൃത്യമായിട്ട് അമ്പത്തിമൂന്ന് വർഷം എന്ത് സംഭവിച്ചുള്ളത് പറയാൻ വേണ്ടി വേണ്ടി കഴിയില്ല കഴിയില്ല സാധിക്കുന്ന അങ്ങനെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞു പതിനാറാം തീയതി മാത്രമാണ് എസ് എഫ് ഐ ഇത് അറിഞ്ഞതെന്ന് പക്ഷേ ജനുവരി മാസം മുതൽ സി പി എമ്മിന്റെ കായംകുളത്തെ സഖാക്കളുടെ പ്രവർത്തകരുടെ ഗ്രൂപ്പിൽ പരസ്യമായി ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ച് കിടക്കുന്നുണ്ട് ഞാനത് വായിക്കാം കുറച്ചേറെ മാസങ്ങളായി കായംകുളത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പരാതികളാണ് ഏറ്റവും കൂടുതൽ ചെമ്പടയുടെ മെസ്സഞ്ചറിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചെമ്പട ഈ വിദ്യാർത്ഥി വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കായംകുളത്തെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്രയും മോശപ്പെട്ട നിലയിൽ എത്താനുള്ള പ്രധാന കാരണം കെ എച്ച് ആണ് കെ എച്ച് എന്ന് വെച്ചാൽ കെ എച്ച് ബാബുജാൻ അല്ല എന്ന് ഇവിടുത്തെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കോ ഡിവൈഎഫ്ഐക്കാർക്കോ പറയാൻ കഴിയുമോ എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആകാൻ അതിനകത്തുള്ള തെറിവാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല നിഖിൽ തോമസ് കെ എച്ച് പിന്തുണ മാത്രമല്ലേ ഉള്ളത് ഈ നിഖിൽ തോമസ് വ്യാജ ബിരുദവുമായല്ലേ വ്യാജ ഡിഗ്രിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എം എസ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് കെ എച്ച് ബാബുജാൻ അല്ലേ ഇത് ജനുവരിയിൽ ഈ പബ്ലിക് ഗ്രൂപ്പിൽ അവിടുത്തെ കായംകുളത്തെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ജനുവരി മാസം മുതൽ പരസ്യമായി അവിടെ നടക്കുന്ന ഒരു തർക്കമാണ് എസ് എഫ് ഏരിയ നേതൃത്വം ഇതറിഞ്ഞില്ല ജില്ലാ നേതൃത്വം ഇതറിഞ്ഞില്ല സംസ്ഥാന നേതൃത്വം ഇതറിഞ്ഞില്ല പതിനാറാം തീയതി മാധ്യമ വാർത്തകൾ വന്നപ്പോൾ മാത്രമാണ് ഇത് അറിയുന്നതെങ്കിൽ ഈ സംഘടനാ സംവിധാനത്തിന് ഗുരുതരമായ എന്തോ പ്രശ്നമില്ല ഏരിയ വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ ഏരിയ സെക്രട്ടറിക്ക് എതിരാളി ആക്ഷേപം വന്നിട്ടുള്ളത് ഞാൻ ഞങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു ഞങ്ങൾ പരിശോധിച്ചേ നിങ്ങൾ മനസ്സിലാക്കണം മനോരമ ന്യൂസോ ഏഷ്യാ ന്യൂസോ ഉയർത്തി കൊണ്ടുവരുന്ന വാർത്തകൾ മാത്രമല്ല സ്വീകരിക്കുന്നത് മനോരമ ന്യൂസും ഏഷ്യാ ന്യൂസും അറിയാത്ത എത്ര വിഷയങ്ങളിൽ ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരെ ഈ സാമൂഹിക വിരുദ്ധ നടത്തിയ ആളുകൾക്കെതിരെ എന്തൊക്കെ നടപടി എസ് എഫ് ഐ സ്വീകരിക്കുന്നുണ്ട് തെറ്റ് കണ്ടാൽ തിരുത്താൻ വേണ്ടി എസ് എഫ് ഐ നടപടി സ്വീകരിക്കാറുണ്ട് ഈ പറഞ്ഞ ചെമ്പട രൂപിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഈ ഫോർ വരുമ്പോൾ ഞാൻ അറിയുന്നത് എനിക്കറിയില്ല എനിക്കെന്നല്ല എസ് എഫ് ഐ സ്റ്റേറ്റ് ലീഡർഷിപ്പ് അറിയില്ല ഞങ്ങളുടെ മുമ്പിലേക്ക് വിഷയം വരുന്നത് ഇത്രയും പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാത്ത ഏരിയ കമ്മിറ്റിക്കെതിരെ നടപടി എടുക്കേണ്ടി വരില്ലേ

നമ്മൾ ഇതിനു മുമ്പ് ഒരു പുറത്താക്കുക കണ്ടല്ലോ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ യു യു സിയുടെ തലവെട്ടി വേറെ പേര് വെച്ച ആളെ പുറത്താക്കിയ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നല്ലോ അയാളെ ആ പുറത്താക്കിയ അപ്പുറം മറ്റെന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഒരു പോലീസ് ഒരു ചോദ്യം ചെയ്യലും വിളിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാനതിലേക്ക് എത്താം അതിനുമുമ്പ് ബഹുമാനപ്പെട്ട എസ് എഫ് ഐയുടെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ പാർട്ടി പാർട്ടിക്ക് കോടതിയുണ്ട് പാർട്ടിക്ക് പോലീസ് എന്നുള്ളതും അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കളയരുത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട് തീവ്രത അളക്കുന്ന തരത്തിലുള്ള കേസുകൾ ആ കേസുകൾ മാത്രമാണ് പാർട്ടി പോലീസും പാർട്ടി കോടതിയും അന്വേഷിക്കാനായിട്ട് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇത്ര തീവ്രതയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു അന്വേഷണ രീതിയൊക്കെ ഉണ്ട് ആ രീതികൾ മാത്രമേ അന്വേഷണക്കാരെ പാർട്ടിക്ക് അറിയാൻ പാടുള്ളൂ ഈ കോളേജുകളും മറ്റ് രേഖകളും ഒക്കെ ഉൾപ്പെടുന്ന കേസുകളിൽ എസ് എഫ് ഐ അത് പോലീസാണെന്നും കോടതിയാണെന്നും കൂട്ട് നമ്മുടെ നേതാക്കന്മാർ പറയുന്ന വാക്ക് വിശ്വസിച്ചാൽ ഈ അരമണിക്കൂർ അഫ്സലിടുന്നിവിടുന്ന് വേർത്ത പോലെ വേർക്കേണ്ടി വരും ഇല്ലേ ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടോ നിങ്ങൾ പറയുന്നില്ല അത് അല്ലല്ല ഞാൻ സംസാരിക്കട്ടെ ഞാൻ ഞാൻ അരമണിക്കൂർ ഇവിടെ നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നതാണ് ഞാൻ വ്യക്തിപരമായിട്ട് എന്തു പറഞ്ഞു അഫ്സലിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞോ നിങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ പേപ്പറിൽ ഇല്ലാത്ത ചോദ്യത്തിന് ഉത്തരം പറയല്ലേ ഞാൻ ചോദ്യം വരുമ്പോ അതിന് ഉത്തരം പറയുന്നില്ല പഠിച്ചു വന്നത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് അപ്പോ സംഭവിച്ചത് എന്താ ഇന്നലെ ആർഷോ പറഞ്ഞതുൾപ്പെടെ ആർഷോ ഉൾപ്പെടെ ആർഷോ അതൊന്നും വ്യക്തിപരമായിട്ട് പരാമർശമൊന്നും അല്ല അഫ്സല അതൊക്കെ ചെറിയ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു വിളറി ആണെന്ന് കൊണ്ട് പറയുന്നതാണ് ഈ ആർഷോ ഇന്നലെ അന്വേഷിച്ചിട്ടു ഞാൻ ചോദിക്കട്ടെ ആർഷോയ്ക്ക് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ എന്ത് അധികാരമുള്ളത് ഒരു സംഘടന ഇതിനകത്ത് ഒരു ഒരു ന്യായമായിട്ട് ഇടപെടുന്ന ഒരു സംഘടനയാണെങ്കിൽ ആരോപണം വന്നുകഴിയുമ്പോൾ അത് അന്വേഷണ ഏജൻസിക്ക് വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത് ആ അന്വേഷണ ഏജൻസിക്ക് വിട്ടുകൊടുത്ത് അതിന് ബന്ധപ്പെട്ട കോളേജുകൾ ഉൾപ്പെടെ അതിൽ അഭിപ്രായം പറയട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളായിരുന്നു നിലപാടെടുക്കേണ്ടത് അതിന് പകരം ഇന്നലെ ഈ പറഞ്ഞ രേഖകളൊക്കെ പരിശോധിച്ച് ആരാ പരിശോധിക്കുന്നത് ആർ ഷോ ഇതിൽ പരം വലിയ കോമഡി ഉണ്ടോ സ്വന്തമായിട്ട് വ്യാജരേഖ ചമച്ചതിന് ഉൾപ്പെടെ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന പിടികിട്ട പുള്ളിയായിട്ടുള്ള എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അഡീഷണൽ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടിരിക്കുന്ന ആളാണ് ആ പുള്ളി പരിശോധിച്ചിട്ട് പ്രഖ്യാപിക്കുകയാണ് ഒരു പ്രശ്നവുമില്ല ഇനി പോലീസ് പോലും കേസ് എടുക്കേണ്ട കാര്യമില്ല എന്നങ്ങട്ട് പ്രഖ്യാപിക്കുകയല്ലേ ഷാനി ഇത് മുഴുവൻ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഇത് ഇതിനു മുമ്പ് ബംഗാളിൽ നടന്നിട്ടുള്ളത് ഇതേപോലെയാണ് ബംഗാളിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ ഇത്തരത്തിലാണ് യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഇവർ സഖാക്കന്മാരെ കുത്തിക്കയറ്റതും ഈ മുഴുവൻ സംസ്ഥാന സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തതും നമുക്കറിയാലോ ശിവരഞ്ജന്റെ കേസ് ഉൾപ്പെടെയെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്ത് നടപടി ഇവരെടുത്തിട്ടുണ്ട് വിദ്യ എന്ന് പറയുന്ന ഒരു കുട്ടി വ്യാജരേഖ ചമച്ചിട്ട് നടക്കുകയാണ് വിദ്യയെ കണ്ട് പോലീസ് ഒളിച്ചു നിൽക്കുകയാണ് അല്ലാണ്ട് പോലീസിനെ കണ്ട് വിദ്യ വിളിച്ചു നിൽക്കുക എന്ന് ഞങ്ങൾക്ക് തോന്നില്ല അവര് ഹൈക്കോടതിയിലൊക്കെ ജാമ്യം തേടി ആ ജാമ്യം മേടിച്ചു വരട്ടെ ഇവര് എസ് എഫ് ഐക്കാര് കുറ്റക്കാരായിട്ടുള്ള കേസുകളിൽ എവിടെയാണ് നീതിയുക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത് ഞാൻ സൂചിപ്പിച്ചല്ലോ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇവര് പുറത്താക്കിയതല്ലേ എന്തുകൊണ്ട് അയാളെ വ്യാജരേഖ ചമച്ച കേസിൽ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ പറയുന്ന നിഖിൽ തോമസിന് നേരത്തെ തന്നെ കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടായില്ല വ്യാജരേഖ ചമച്ചതാണല്ലോ പോലീസ് കേസെടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമയം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷെ എസ് എഫ് ഐ നിന്ന് പുറത്താക്കിയപ്പോഴാണ് പോലീസ് കേസെടുത്തത് ഇതിന്റെ മുഴുവൻ കൺട്രോൾ നിൽക്കുന്നത് സി പി എമ്മിന്റെ ഓഫീസിലാണ് പക്ഷേ കേസിലും ഈ മറ്റൊരു രണ്ട് കേസുകളിലും കാണിക്കാത്ത ഒരു വേഗം അതിവേഗം ഇക്കാര്യത്തിൽ കേരള പോലീസ് കാണിച്ചു അവർ കലിംഗ സർവകലാശാലയിൽ എത്തി കലിംഗ സർവകലാശാലയിൽ നിന്ന് ഇതിന്റെ സത്യാവസ്ഥ സത്യാവസ്ഥ എന്താണെന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ എത്തി കേസ് രജിസ്റ്റർ എത്തിന് മുമ്പേ എത്തി കലിംഗ സർവകലാശാലയിൽ കേരള പോലീസ് എത്തി വ്യാജരേഖകൾ ശരിയാണോ ഇങ്ങനെ ഒരു ബിരുദമുണ്ടോ എന്ന് അന്വേഷിച്ചു അതിവേഗമാണോ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന കേസാണ് കാരണം ഇവരുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെ ബാബുജാൻ ഉൾപ്പെടെ ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല അത് അതെനിക്ക് അറിയാം മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് ഈ എസ് എഫ് ഐയുടേതായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളിൽ വ്യാജ ഡിഗ്രി ചമച്ചത് ഉൾപ്പെടെ വരുന്ന കേസുകളിൽ സി പി എം നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവരെ രക്ഷിച്ചെടുക്കുകയാണ് ഇവർ നടപടി എടുക്കുന്നു എന്നൊക്കെ ഇപ്പൊ പറയുന്നത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഈ കേസ് ആറുമാസം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യാം അപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാണ്ട് നടക്കും അതാണ് നമ്മുടെ മുന്നിലുള്ള കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെയുള്ള സംഭവത്തിൽ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഈ നാട്ടിൽ മുഴുവൻ നടക്കുക കോടതി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അയാൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നിട്ട് ദിവസവും ഒന്നും രണ്ടും മൂന്നും ഷോ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക ആറ് ഷോ ആറ് ഷോ നടത്തിയിട്ടും കാര്യമില്ല എത്ര ഷോ നടത്തിയിട്ടും കാര്യമില്ല കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിനെ സംരക്ഷിക്കുന്ന സി പി എമ്മും തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കളയുന്നതിന്റെ ഉത്തരവാദിത്വം അതിനുള്ള മറുപടി തന്നെ പറയട്ടെ ശ്രീ അതിന് മുൻപ് ഡോക്ടർ ഒറ്റ ഒറ്റക്കാരി ഞാൻ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരും ഇന്ന് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വിശദീകരിക്കാനും എസ് എഫ് ഐക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അത്രയും സമയമെടുത്തത് പക്ഷേ ഡോക്ടർ സാമന ഇക്കാര്യത്തിൽ എസ് എഫ് ഐ മറുപടി പറയുന്നത് പോലെ സർക്കാർ മറുപടി പറയുന്നത് പോലെ യൂണിവേഴ്സിറ്റി മറുപടി പറയുന്നത് പോലെ ഏറ്റവും വലിയ ഉത്തരം നൽകാൻ ബാധ്യതയുള്ളത് നിങ്ങളുടെ കോളേജിനാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ സി പി എം നേതാവിൻ്റെ ശുപാർശയിലാണ് ഇയാൾക്ക് പ്രവേശനം കൊടുത്തത് എന്ന് കോളേജ് മാനേജ്മെന്റിനിന്ന് തുറന്ന് സമ്മതിച്ചു പക്ഷെ അത് ആരാണെന്ന് പറയില്ല എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ ഈ എം കോമിന് അഡ്മിഷൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് പക്ഷേ ഇരുപത്തൊന്നിൽ അഡ്മിഷൻ വന്ന ആ കുട്ടിയുടെ ജനു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് അവൻ അഡ്മിഷന് എത്തിച്ചേരുന്നത് ആ അഡ്മിഷന് കൊണ്ട് വരുന്ന സമയത്ത് ഒരു കുട്ടി നമ്മുടെ കോളേജിൽ അഡ്മിഷന് വരുമ്പോൾ അഡ്മിഷൻ സംബന്ധിച്ച എല്ലാ രേഖകളുമായിട്ടാണ് വരുന്നത് അവിടെ കോളേജിൽ കോളേജിൽ ആണെങ്കിൽ പോലും മാനേജ്മെൻറ്റിലാണെങ്കിലും അവൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാലേ നോക്കാനേ ഒരു സൗകര്യമുള്ളൂ അല്ലാതെ അതിനെ പ്രത്യേകിച്ച് അനലൈസ് ചെയ്യാൻ ഒരു ഡിവൈസ് ഒന്നും ഇല്ല അങ്ങനെ നോക്കിയപ്പോഴേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കണ്ടു എന്ന് മാത്രമല്ല അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കൊടുത്ത എലിജിബിലിറ്റിയും റെക്കഗ്നേഷനും ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഈ കുട്ടിക്ക് നമ്മൾ അവിടെ അഡ്മിഷൻ കൊടുത്തത് എന്ന് നമുക്ക് കൊടുത്തതാണ് പക്ഷേ ഈ ഇത് വെച്ച് തന്നെ ഉണ്ടായത് കൊണ്ടാണ് മാനേജ്മെന്റിന് മുന്നിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി നിങ്ങളുടെ ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു ഇന്ന് അദ്ദേഹം പേര് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഒരാളുടെ ശുപാർശയിലാണ് ഈ വിദ്യാർത്ഥിക്ക് ഇത്രയും സംശയങ്ങൾ മറികടന്ന് കോളേജ് അഡ്മിഷൻ കൊടുത്തതെങ്കിൽ ആ നേതാവ് ആരാണ് പഠിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് നിഗിൽ തോമസ് എന്ന വിദ്യാർത്ഥി ഞങ്ങൾ അറിയുന്നത് മാധ്യമം വഴിയാണ് ഇവൻ വ്യാജ ഡിഗ്രിയുമായിട്ടാണ് കോളേജിൽ ചേർന്നിരിക്കുന്നതെന്ന് അവൻ അങ്ങനെയുള്ള അപകീർത്തി കോളേജിനും സർവകലാശാലയിലേക്കും ഉണ്ടാക്കിയ ആ വ്യക്തിയെ വ്യക്തി ആരാണ് ഒരു വിദ്യാർത്ഥിയാണ് അവൻ തൻ അവനാണ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നത് അവൻ്റെ പേരിലാണ് ആക്ഷൻ എടുക്കേണ്ടതും ഞങ്ങൾ അതുകൊണ്ടാണ് പോലീസിലെ നടപടിക്കായി കൊടുത്തിരിക്കുന്നത് കാരണം കോളേജ് ഉത്തരം പറയേണ്ടത് കുട്ടിയാണ് ഞങ്ങൾക്ക് ആരും ഒരു പരാതി തന്നിട്ടില്ല കോളേജ് മാനേജ്മെന്റിൽ ആരും ഒരു പരാതി തന്നെ മാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് ആരാണ് കോളേജിനൊരു പരാതി കൊണ്ട് തന്നിട്ടില്ല ഈ വ്യാജരേഖ ആദ്യം വന്നത് നിങ്ങളുടെ മുന്നിലാണ് ഈ വ്യാജരേഖ ആദ്യം വന്നത് നിങ്ങൾക്ക് മാത്രം അത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ എന്നതുപോലെയല്ല നിങ്ങളുടെ കോളേജിൽ മൂന്ന് വർഷം ഡിഗ്രിക്ക് പഠിച്ച് കോളേജിലെ പരീക്ഷ കോളേജിൽ കോളേജിന്റെ ഭാഗമായി ഇരുന്ന് എഴുതിയ പരീക്ഷയിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് അത് കഴിഞ്ഞ് മറ്റൊരു പുറത്തുനിന്നുള്ള വിശ്വാസ്യത ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാത്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമായി നിങ്ങളുടെ അഡ്മിഷന് വരുന്നത് അവിടുത്തെ ആർക്കും സംശയം തോന്നിയില്ല നിങ്ങളുടെ കോളേജിൽ ഈ കുട്ടിയെ ഈ ബി കോമിന് പഠിപ്പിച്ച ആർക്കും ഇയാൾ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എങ്ങനെ ബി കോം പാസ്സായി എന്ന് സംശയമേ തോന്നിയില്ല ഇയാൾ ബികോം പാസ്സായിട്ടില്ല ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ എന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ഒരു ക്ലോസ് വെരിഫിക്കേഷൻ വേണം എന്ന് നിങ്ങൾക്ക് തോന്നാതിരുന്നതിന് നിങ്ങൾ നിഖിൽ തോമസിനെ മാത്രം ഞങ്ങളെ പഠിക്കും നിഖിൽ തോമസിന് മാത്രം പഴിക്കുന്നതല്ല മാനേജ്മെന്റ് അതിനു നടപടികൾ സ്വീകരിച്ചു അവരെ അത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുന്നിൽ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് വരാതെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും

അങ്ങനെയല്ല മാനേജ്മെന്റിൽ അങ്ങനെ ഒരുപാട് എല്ലാ നേതാക്കന്മാരുടെയും പലയിടത്തൊന്നും വിളി വരാറുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടി ആർക്കാണ് വെച്ചാൽ അവന് സർട്ടിഫിക്കറ്റിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഏത് നേതാവാണോ എന്ത് നേതാവാണോ എന്നൊന്നും നമുക്കറിയില്ല അറിയാവുന്ന ആളാണെങ്കിൽ മാനേജർ പറഞ്ഞുതന്നെ നേതാവ് ആരാണെന്ന് അറിയാമെന്നാണ് മാനേജർ പറഞ്ഞത് താങ്കൾ അങ്ങനെ ന്യായീകരിക്കരുത് ആളാരാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ എനിക്കറിഞ്ഞൂടാ അങ്ങനെ പറഞ്ഞ കാര്യം മാനേജർ ആ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജിനെയും അപകീർത്തിപ്പെടുത്തിയ നിഖിൽ തോമസിനെയാണ് ഞാനൊരു അധ്യാപികയാണ് ഞാൻ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളാണ് ഈ നിഖിൽ തോ ഒരു കുട്ടി നമ്മളുടെ കോളേജിനെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ നടക്കണം നടത്തണമെന്നാണ് തന്നെ എപ്പോഴും അത് മാനേജ്മെന്റ് കൂടെ തന്നെ ഉണ്ടാവും അവന് ഏറ്റവും എത്രത്തോളം വലിയ ശിക്ഷയാണോ കൊടുക്കാൻ പറ്റുന്നോ അത്രയ്ക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ എന്നുള്ളതിന്റെ മാനേജ് എപ്പോഴും കൂടെ തന്നെ ഉണ്ട് മാനേജ്മെന്മ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം അവിടെ നിൽക്കട്ടെ മാനേജ്മെന്റ് കൂട്ടപ്രതിയാകുമോ അതെന്തായാലും ഉറപ്പ് തന്നെ ഉണ്ട് കൂട്ടുപ്രതി ആകത്തില്ല ഉറപ്പ് തന്നെ ഉണ്ട് വേണ്ടത്ര വെരിഫിക്കേഷൻ നിങ്ങൾ അവിടെ നടത്തി ആമിനോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ശ്രീരാജു ഹലോ ഡോക്ടർ ആമിനോ ഈ നിഖിൽ തോമസ് മറ്റേതെങ്കിലും കോളേജിൽ പഠിച്ചതിനു ശേഷം വന്നിട്ട് അവിടെ അഡ്മിഷൻ എടുത്തതല്ല ആ കോളേജിൽ തന്നെ ഡിഗ്രിക്ക് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുപത്തഞ്ച് ശതമാനം കൂടി നിഖിൽ തോമസ് അവിടെ പഠിക്കുകയും അവിടെ പരാജയപ്പെട്ട് തോക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അതേ എച്ച്ഒ ഡി നിൽക്കുന്ന അതേ അധ്യാപകർ നിൽക്കുന്ന കോളേജിൽ വീണ്ടും ഒന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ അങ്ങ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വിശ്വാസയോഗ്യതല്ല നിങ്ങൾ പറയുന്നത് മുഴുവൻ ഇതിനകത്ത് ഒളിക്കാൻ വേണ്ടി പറയുന്നതാണ് സത്യമല്ലേ ആ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടിയല്ലേ നിഖിൽ തോമസ് അവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയില്ലേ അവിടുത്തെ അധ്യാപകർക്കറിയില്ലേ എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ അതിനെഴുതോട്ട് പഠിച്ചിരുന്നതാണ് ആണെന്ന് തന്നെ പറയുന്നു അവിടുത്തെ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഉറപ്പായിട്ടും അത് തന്നെയാണ് രാവിലെ ശ്രീ രാജപ്പി നായർ ഇത് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ ആയതുകൊണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിക്ക് അതിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് കാരണം അവിടെ നിന്നാണ് ഈ ഇക്വലൈസേഷൻ വന്നത് എന്നാണ് കൃത്യമായി തന്നെ അവർ പറയുന്നത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സർവേ

എന്തുകൊണ്ടാണ് കോളേജ് വെരിഫൈ ചെയ്യാതിരുന്നത് ഒരു കാര്യം കൂടി ശ്രീ അഫ്സൽ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്നത്തെ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമുണ്ടല്ലോ ഒരു സി പി എം നേതാവാണ് ഈ പ്രവേശനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതെന്ന് കോളേജ് മാനേജ്മെന്റ് തുറന്നു പറയുന്നത് നമ്മൾ കേട്ടു അതായത് ഈ നടപടിക്രമങ്ങളൊക്കെ പാലിക്കാതെ തന്നെ വളരെ വലിയ സമ്മർദ്ദം രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നത് എന്ന് മാനേജ്മെന്റ് രണ്ട് തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് ആ പറഞ്ഞു എന്ന് പറയണം എന്ന് എസ് എഫ് ഐക്ക് ആവശ്യമുണ്ടോ ആ നേതാവ് എസ് എഫ് ഐക്ക് അഫ്സൽ അങ്ങനെ സമ്മർദ്ദം ചെലുത്തിനായത് മാനേജ്മെന്റ് മാനേജ്മെന്റ് കേട്ടിട്ടില്ലേ നിയമ നിയമം നിയമം കൊടുക്കാൻ പറഞ്ഞു 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 എന്ന് നിങ്ങളോട് ലംഘിച്ചാണല്ലോ അവിടെ അഡ്മിഷൻ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്ത പ്രഷർ ഉണ്ടായിരുന്നേ എന്ന് അങ്ങനെ മാനേജർ പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ അഫ്സൽ താങ്കൾ തർക്കിക്കണ്ട താങ്കൾ താങ്കളുടെ വാദം പറഞ്ഞോളൂ മാനേജ്മെന്റിന് അങ്ങനെ ഒരു വാദമില്ല

എനിക്ക് ഇവിടെ കുറച്ച് കാര്യം പറയാനുണ്ട് അതിൻ്റെ സമരം തരും അത് പറഞ്ഞതിന് ശേഷം ഞാൻ മറുപടിയിലേക്ക് കൃത്യമായി വരും കൃത്യമായും പറഞ്ഞിരിക്കും അതിന് മറുപടി ഇവിടെ ഇവിടെ മാധ്യമ വിമർശനത്തെ പറ്റി നേരത്തെ അവതാരക പറയുകയുണ്ടായി ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വിമർശിക്കാതിരിക്കും മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് എസ് എഫ് ഐ ഒരു തുലാസിലും കെ എസ് യുവിനെ മറ്റൊരു തുലാസിലും അടക്കുന്നത് അല്ലെങ്കിൽ എം എസ് എഫിനെ മറ്റൊരു തുലാസിലടക്കുന്നത് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തിക്കെതിരെയാണ് ആക്ഷേപം വന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന കൺവീനറായി ഇപ്പോഴും ഇരിക്കുന്ന അൻസിൽ ജലീൽ അദ്ദേഹം ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കും എൺപത് ലക്ഷം രൂപയുടെ കേസ് കൊടുത്തിട്ടുണ്ട് ദയവേദങ്ങൾ വീണ്ടും അത് മാത്രമല്ല അയാളെ നിഷേധിച്ചോ എന്നിട്ട് വെറുതെ വെറുതെ അയാളെ നിഷേധോ അല്ല ഞാൻ പറയട്ടെ ഷാനിട അയാൾ ദേശാഭിമാനിക്കതിന് അമ്പത് ലക്ഷം പാല് ലക്ഷത്തിയാൽപെടുമെന്ന് ആലപ്പുഴ എസ് പി പരാജയ കൊടുത്തിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എവിടെങ്കിലും ജോലിക്ക് കയറിയോ പറയട്ടെ അതാണ് പറഞ്ഞത് നിങ്ങളുടെ വ്യാജ വാർത്തക്കെതിരായിട്ട് അൻപത് ലക്ഷം രൂപ നഷ്ടക്ക് സർട്ടിഫിക്കറ്റ് ജോലിക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോ അതില്ല എന്ന് പറയാനുള്ള കരുത്ത് രാജുപിഹാറിനുണ്ടോ തെറ്റു പിന്നെ െസിയുന്റെ കെ സിയുന്റെ സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ വ്യാജ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് ഒരു വാർത്ത എന്താ മാധ്യമങ്ങൾ കൊടുക്കഞ്ഞത് റിസൾട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടത്തിയല്ലോ കെ എസ് യു എന്താ മനോരമനുസിൽ അത്ര വിലയില്ല സംഘടനയാണെങ്കിൽ ഓക്കെ വിലയില്ല കെ എസ് യുവിനെ സംബന്ധിച്ച് വലിയ വിലയൊന്നും മനോരമ ന്യൂസിൽ മനോരമനുസിനി ഓക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു അൻസിൽ അനുസരിച്ചു മാത്രമല്ല ഞാൻ ഈ പറയുന്ന നിഖിൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ അതേ തട്ടിപ്പ് നടത്തിയ നിഖിൽ തോമസ് എന്ന് പറയുന്ന അതേ വ്യക്തി ഹാജരാക്കിയ അതുപോലത്തെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹാജരാക്കിയ വ്യക്തി നടത്തിയ ഒരു പ്രശ്നത്തെ കുറിച്ച് കെ എസ് യു നേതാവിനെ കുറിച്ച് ഇവിടെ ഞാൻ വ്യക്തമാക്കിയാൽ നിങ്ങൾ നാളെ തെളിവ് ലഭിച്ചാൽ നിങ്ങൾ മനോരമ ന്യൂസ് ചർച്ചക്കെടുക്കോ ഇതുപോലെ ചർച്ച ചെയ്യോ ഏതുപോലെ ചർച്ച ചർച്ച ചെയ്യണം ചെയ്യണം കേൾക്കാൻ ആഗ്രഹമുണ്ട് ഏതുപോലെ ശ്രീ അഫ്സൽ നിങ്ങൾ തന്നെ നോക്കൂ ആലോചിച്ചു തലത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും വാദം എന്താണ് മാധ്യമ സെമിനാറുകളിലും ഒരു സെക്കൻഡ് നിങ്ങൾ 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 എന്നോട് ചോദിച്ചത് ഞാൻ 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 മറുപടി 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 ദേശീയ തലത്തിൽ മാധ്യമങ്ങളെ കുറിച്ച് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണെന്ന് അറിയാമോ എപ്പോഴും ഭരണപക്ഷത്തിന് നേരെ ഒരു ആരോപണം ഉയരുമ്പോൾ പ്രതിപക്ഷത്തിന് നേരെ ഒരു ആരോപണം കൊണ്ടുവന്ന് അതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാൻ ഭരണകൂട രാഷ്ട്രീയം നടത്തുന്ന കുൽസിത രാഷ്ട്രീയത്തിന്റെ വിധേയപ്പെട്ടവരാണ് ദേശീയ മാധ്യമങ്ങൾ എന്നാണ് ഭരണകൂട രാഷ്ട്രീയത്തിന് നേരെ ആരോപണം ഉയരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്നും ശ്രീ അസൽ ഞാൻ പറയപ്പെട്ട ശ്രീ അസൽ ഭരണകൂടത്തിന്റെ കയ്യിലാണ് അന്വേഷിക്കാനുള്ള ഏജൻസികൾ പ്രതിപക്ഷം ഏത് കുറ്റം ചെയ്താലും എങ്ങനെ തുറന്ന് അന്വേഷിക്കാനും ഭരണകൂടത്തിന് കഴിയും അതുകൊണ്ട് പ്രതികാര രാഷ്ട്രീയമായി ഈ പ്രതിപക്ഷത്തിന് നേരെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രങ്ങളിൽ വീടരുത് എന്ന് ദേശീയ മാധ്യമങ്ങളെ നിങ്ങൾ ഉപദേശിക്കാറുണ്ടോ അഫ്സൽ ഇല്ലേ ഭരണകൂട രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ ഈ സ്വാധീനവും നിലവിലുള്ള കയ്യിലുള്ള ഭരണകൂട രാഷ്ട്രീയത്തിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനുള്ള ശ്രമങ്ങളിൽ വീണു പോകരുത് എന്ന് എസ് എഫ് ഐ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ അഫ്സൽ രണ്ടും ഒരുപോലെ കാണാവുന്നതാണോ പ്രതിപക്ഷത്തുനിന്ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളോ സർവകലാശാലയോ പോലീസോ ഒത്തുകളിക്കുമെന്നും ഒത്തുതീർപ്പാക്കുമെന്നും തീർപ്പാക്കുമെന്നും അഫ്സലിന് വാദമുണ്ടെങ്കിൽ അത് പറയൂ എന്തുകൊണ്ടാണ് എസ് എഫ്ഐയുടെ കേസുകൾ കൂടുതൽ ഇങ്ങനെ അന്വേഷിക്കേണ്ടി വരുന്നത് ഇന്ന് പതിനാറ് ദിവസമായി അഫ്സൽ അഫ്സൽഖ മഹാരാജാസിന്റെ പേരിലുള്ള വ്യാജരേഖ പുറത്തു വന്നിട്ട് ദിവസമാണ് എനിക്ക് പറയണ്ടേ എന്നോടല്ലേ ചോദിച്ചത് എനിക്ക് പറയണ്ടേ െ അഫ്സലും മറുപടി പറയൂ പ്രാദേശിക നേതാവ് ആരാണ് ഇങ്ങനെ നിഖിൽ തോമസ് എന്ന എസ് എഫ് ഐയെ പോലും വഞ്ചിച്ച കുഷ്ടക്കാരന് വേണ്ടി വാദിച്ചത് ആരാണ് ആരാണ് വിശദീകരിക്കാത്ത എനിക്ക് വിശദീകരിക്കാനുണ്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ വിശദീകരിക്കണം എനിക്ക് നിങ്ങൾക്ക് മനോരമ മനോരമന്യൂസിന് കേൾക്കാൻ താല്പര്യം അല്ലേ നിഖിൽ തോമസിനെ പോലെ തെറ്റ് ചെയ്ത കെ എസ് യുവിന്റെ വലിയ നേതാവിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു മനോരമന്യൂസിന് കേൾക്കാൻ താല്പര്യമല്ലാല്യുവിന്റെ മുൻ കൊല്ലം കെ എസ് യുവിന്റെ കൊല്ലം മുൻ ജില്ലാ പ്രസിഡന്റ് അധികം ഒന്നായിട്ടില്ല ഈ കവിഞ്ഞ കാലത്ത് മാറിയതാ കൊല്ലം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ജയൻ അദ്ദേഹം ഇവിടെ കൊട്ടിയത്ത് എൻ എസ് എസ് കോളേജിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എൽ എൽ ബി പഞ്ചവത്സരം ലഭിച്ചു ചേർന്നു മുപ്പതിലധികം എക്സാം എഴുതി എഴുതിയ ബഹുഭൂരിപക്ഷം തോറ്റമ്പി എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ബാർ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് അഭിഭാഷകനായി എൻറോൾ ചെയ്തു എങ്ങനെയാ രണ്ടാം സത്യമായും അദ്ദേഹത്തെ സാങ്കേതിക പ്രശ്നമാണ് ഇതിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കരുത് എത്രയും പെട്ടെന്ന് അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രാജപ്പി നായർ ചോദ്യങ്ങളിൽ കെ എസ് യു എം എസ് എഫും ഒക്കെ ഉണ്ട് മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളും ഞങ്ങൾ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന ചോദ്യങ്ങളുമായി പ്രതിപക്ഷം അങ്ങനെ ധാർമ്മികതയുടെ പാഠങ്ങൾ എസ് എഫ് ഐയെ പഠിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ആ ഒറ്റ ഒറ്റ മിനിറ്റ് മിനിറ്റ് ശ്രീ രാജു കണക്ഷൻ വീണ്ടും ശരിയായിട്ടുണ്ട് അഫ്സൽ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞത് പൂർത്തിയാക്കൂ രണ്ട് മിനിറ്റ് ഞാൻ ഞാൻ എവിടം എവിടം വരെ വരെ പറഞ്ഞത് നിങ്ങൾ എനിക്ക് അറിയില്ല എൽ എൽ ബി പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെട്ട നേതാവിനെ കുറിച്ച് പറയുന്നവരെ കേട്ടാസ് കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വിഷ്ണു വിജയൻ കൊട്ടിയത്ത് എൻഎസ് കോളേജിൽ പഞ്ചവത്സരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ചേർന്നിരുന്ന വിഷ്ണു വിജയൻ അദ്ദേഹം രാജസ്ഥാനിലെ ഒ പി ജെ എസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പേര് മാറരുത് ഒ പി ജെ എസ് യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അവിടെ പോയി പഞ്ചവത്സര ബിരുദം എടുത്തെന്ന് പറഞ്ഞു വരികയും ആ ബിരുദ സർട്ടിഫിക്കറ്റ് കാണിച്ച് എൻറോൾ ചെയ്ത് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഈ വെളിപ്പെടുത്തൽ നിങ്ങൾ കനത്തിൽ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കനത്തിൽ കണ്ട് ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്ന പ്രതീക്ഷിക്കുന്നത് വേണ്ട തെളിവുകൾ എസ് എഫ് ഐ പുറത്തുവിടും ഇത് ഇന്നലെ ഇന്ന വിഷയല്ല അല്ല എനിക്കിനും പറയുണ്ട് അദ്ദേഹത്തിന് അത്രത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അഫ്സൽ അഫ്സൽ ഞാൻ മറുപടി പറയട്ടെ പറയട്ടെ ഇനിയും പറയൂ ഞാൻ പറയട്ടെ മനോരമ ഞാൻ ഞാൻ പറയട്ടെ എന്നിട്ട് പറയൂ കൊലയാളിയെ ഒന്നാം പ്രതിയെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാക്കിയതിനെ കുറിച്ച് മനോരമ ന്യൂസ് മിണ്ടിയില്ലല്ലോ ഇന്നാണ് വാർത്ത വന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ പറയുന്ന പുണക്കോട്ടകളെല്ലാം തകർത്ത് എസ് എഫ് ഐ വിജയിച്ചു ഒരു വാർത്ത മനോരമ ന്യൂസ് കൊടുത്തോ ഇതാ ഞങ്ങളുടെ മാധ്യമ വിമർശനം സെലക്ടീവ് ആണ് നിങ്ങൾ എസ് എഫ് ഐക്ക് അനുകൂലമായ വാർത്ത കൊടുക്കുന്നില്ല െ അഫ്സൽ അഫ്സൽ ഈ പറയുന്ന ഒരു സംഭവം പറയുന്നത് ഇപ്പൊ ഈ മാതൃഭ മനോരമയുടെ ഫ്ലോറിൽ ഈ ചർച്ചയിൽ വെച്ച അതിന് എനിക്ക് പ്രതികരിക്കണമെങ്കിൽ എന്റെ മുമ്പിൽ ഒരു ഡീറ്റെയിൽ ഇല്ല അഫ്സല് എന്തായാലും നിങ്ങൾ മിണ്ടല്ലേ നിങ്ങൾ മിണ്ടെ നിങ്ങൾ പറയേക്കു പറഞ്ഞേക്കു പറഞ്ഞേക്കു പറയുന്നേക്കുസലേ നിങ്ങൾ നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ ചർച്ചകൾ കുളവാക്കാൻ വേണ്ടി വരരുത് നിങ്ങളുടെ സ്ട്രാറ്റജിയാണ് മറുപടി ഇല്ലാത്ത വിഷയങ്ങൾ വന്ന് ചർച്ച കുളവാക്കുന്ന മാധ്യമ ഗുണ്ടയായിട്ട് മാറരുത് നിങ്ങൾ പറയണ മര് മര്യാദക്ക് തിരിച്ചു വരണത് കേൾക്കാൻ പഠിക്കണം മനസ്സിലേ ഈ ഫ്ലോറിൽ വെച്ച് വെച്ച് പറയുന്ന ഇവിടെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ രേഖകൾ ഉണ്ടെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾ പോലീസിൽ കൊണ്ടേ കേസ് കൊടുക്ക് നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്ക് നിങ്ങളിപ്പോ അൻസൽ പറഞ്ഞില്ലേ കണ്ണൂര് ജൂൺ പതിനാലാം തീയതി കൊടുത്ത കേസിൽ അന്വേഷണം നടത്തൂ നിങ്ങൾ അന്വേഷണം നടത്തൂ നിങ്ങള് കൈകാര്യ യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിച്ചു ഈ നിഖിൽ തോമസിനോ ഈ ദിവ്യക്കോ ഇതുവരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് പോലും ഈ പോലീസ് കൊടുത്തിട്ടില്ല ആദ്യം ചെയ്യേണ്ടത് എന്താണോ നിഖിൽ തോമസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് എസ് എഫ് അറിയാമോ എസ് എഫ് ഐ ആണ് അവസാനമായി നിഖിൽ തോമസുമായി ബന്ധപ്പെട്ടത് നിഖിൽ തോമസ് ഒളിവിലാണോ നിഖിൽ തോമസിനെ ബന്ധപ്പെട്ട് ഈ വിഷയം കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ വാർത്താ സമ്മേളനം കണ്ടതിന് ശേഷം നിഖിൽ തോമസിനെ എസ് എഫ് ഐ സംസ്ഥാന ലീഡർഷിപ്പ് ഞാൻ ഉൾപ്പെടെ തുടർച്ചയായി വിളിക്കുകയുണ്ടായി നിഖിൽ തോമസ് ഫോൺ എടുത്തിട്ടില്ല എസ് എഫ് ഐ ജില്ലാ ലീഡർഷിപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കി അദ്ദേഹത്തെ അവിടെ ഇല്ല അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല എന്നാണ് എസ് എഫ് ഐക്ക് ഇവിടെ ഒളിവിലായിരിക്കണം ഈ കെ വിദ്യക്കും ും പോലീസിന്റെ ഇങ്ങനെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ശ്രീ അഫ്സൽ കെ എന്തുകൊണ്ടാണ് പോലീസ് ആണോ മാസങ്ങൾ പോലീസിൽ സറണ്ടർ കെ വിദ്യ ഒളിവിലാണോ കഴിഞ്ഞത് ചോദ്യം ഒളിവിലാണോ അഫ്സൽ കെ വിദ്യ ഒളിവിലാണോ ഒളിവിലാണെന്നല്ലോ നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല കേരള പോലീസിന് ഇതുവരെ അവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേരള പോലീസ് സ്ഥിരീകരിക്കുന്നില്ല മാത്രമല്ല ആലപ്പുഴയിലെ കോൺഗ്രസ് ആയ കോൺഗ്രസിന്റെ ലീഡറായ അഭിഭാഷക മാസങ്ങളോളം ഏകദേശം വർഷത്തോളം ഒളിവിൽ പോയല്ലോ കോൺഗ്രസ് നമ്മുടെ പോലീസ് അത്രയും മോശമായി ഒളിവിൽ കഴിഞ്ഞാൽ കണ്ടുപിടിക്കും പാവപ്പെട്ട മനുഷ്യരെ ഫൈൻ ിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ആശയമുണ്ടായോ സി പി എമ്മിന്റെ നേതാവ് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നേതാവ് ഇതിൽ ഇടപെട്ടു എന്നും അയാളുടെ ശുപാർശ പ്രകാരമാണ് ഈ അഡ്മിഷൻ കൊടുത്തത് എന്നും അദ്ദേഹത്തിന്റെ തുടർച്ചയായ സംരക്ഷണം ഈ നിഖിൽ തോമസൻ ഉണ്ടായിരുന്നു എന്ന് പാർട്ടി അണികൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും ചെയ്തതിനെ കുറിച്ച് നിലപാടാണ് ഇടവേളയ്ക്ക് ശേഷം അറിയേണ്ടത് ഇടവേള ശ്രീ രാജ്പ്പെ നായർ ഇന്ന് പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമാണ് വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായി ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് ഈ നിഖിൽ തോമസിന് പാർട്ടിയുടെ ഒത്താശയുണ്ട് പാർട്ടി നേതൃത്വത്തിന്റെ ഒത്താശയുണ്ട് അത് കെ എച്ച് ബാബുജാൻ എന്ന് വിശദീകരിക്കണം ബാബുജാൻ ആണെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് എന്താണ് അങ്ങനെ സി പി എമ്മിന്റെ ഒത്താശയുണ്ട് എസ് എഫ്ഐയുടെ ഈ തട്ടിപ്പിനെ എന്ന് ആരോപിക്കാൻ പ്രതിപക്ഷത്തിന്റെ അടിസ്ഥാനം അല്ലെ സി പി എമ്മിന്റെ മാത്രമല്ല മുഴുവൻ തട്ടിപ്പ് കേസുകളിൽ നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ദിവ്യ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ മാധ്യമ പ്രവർത്തകരെ ബന്ധ വിദ്യ വിദ്യ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴും പോലീസ് പിടിക്കുന്നില്ല പോലീസ് പറഞ്ഞ വാദം എന്തിനായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു ശനിയും ഞായറും അവധിയായിരുന്നു അതുകൊണ്ട് നടപടിയെടുത്ത് തിങ്കളാഴ്ചയാണ് അന്വേഷണം തുടങ്ങിയെന്ന് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു കുറ്റകൃത്യം കേരളത്തിൽ ചെയ്താൽ ശനിയും ഞായറും കൊണ്ടേക്ക് ഈ സംസ്ഥാനം കടന്നു പോകാം എന്നുള്ളതാണോ പുതിയ പോലീസിന്റെ നയം പോലീസ് എവിടെയാണ് നടപടി എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടുന്ന പ്രിവിലേജ് കോടതി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളാണ് ഈ മാധ്യമങ്ങളിലെല്ലാം വന്ന് ഇവിടെ നിൽക്കുന്നു അങ്ങനെ അറസ്റ്റ് എന്താ എന്തുകൊണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഇവിടെ ആ വൈശാഖിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ദിവ്യക്കും ഇവർക്കൊന്നും ഒരു നോട്ടീസ് പോലും കൊടുക്കുന്നില്ല അത് വേറെ സി പി എമ്മിന്റെ നിയന്ത്രണത്തിൽ സി പി എമ്മിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് ഈ തട്ടിപ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ പുറത്താക്കും ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞ കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചെടുക്കും ഞാൻ ചോദിക്കട്ടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പി എസ് സി റാങ്കിൽ വരെ തട്ടിപ്പ് നടത്തിയ രണ്ടുപേരുടെ അവസ്ഥ ഏത് വിഷയത്തിലാണ് ചിന്താഗതി ആരൊ പരാതി ഉണ്ടായല്ലോ ചിന്താജെറോമിന്റെ പേരിലുള്ള പരാതി എവിടെ എത്തിയടി എവിടെ എത്തി ഡോക്ടർ ചിന്താ ജെറോം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവല്ലേ ഏത് ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞിരിക്കുകയാണ് പെണ്ണിഷൻ എനിക്കെതിരെ എനിക്കെതിരെ വ്യാജരേഖ ചമച്ചുകൊണ്ട് ശ്രീ ഒരു മിനിറ്റ് നമ്മുടെ ചർച്ചയുടെ അവസാനത്തെ മിനിറ്റുകളായതുകൊണ്ട് ശ്രീ അഫ്സൽ കെ എച്ച് ബാബുജാൻ ഈ ശുപാർശ ചെയ്തത് എന്ന് പ്രതിപക്ഷം ഇന്ന് ആരോപിക്കുന്നു പേര് പറയാൻ പറ്റില്ല എന്നാണ് പക്ഷേ സി പി എം നേതാവ് ഇടപെട്ടിട്ടുണ്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് കോളേജ് മാനേജ്മെന്റ് ഇന്നും ആവർത്തിച്ചത് അപ്പോൾ ഇന്നലെ ആർഷോയും പറഞ്ഞത് അങ്ങനെ നിഖിൽ തോമസിനും ഇത്രയും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് മറ്റാരുടെയോ ഇടപെടൽ ഉണ്ടായി എന്ന് നിഖിൽ തോമസ് തന്നെ ക്ഷമിക്കണം ആർഷോ തന്നെ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതുമാണ് കെ എച്ച് ബാബുജാൻ ഇടപെട്ടിട്ടുണ്ടോ ഇക്കാര്യത്തിൽ എസ് എഫ് ഐ നേതാക്കൾ അങ്ങനെ സി പി എം നേതാക്കളുടെ ശുപാർശയിലാണോ കോളേജ് അഡ്മിഷൻ നേടുന്നത് ഞാൻ ചോദിച്ച ചോദിച്ചത് ഇപ്പോഴും ഷാനി പോകാൻ അവതാരക മറുപടി പറഞ്ഞില്ല ഈ പറഞ്ഞ വിഷ്ണുവിജയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തെളിവ് എസ് എഫ് ഐ നിരത്തിയാൽ വിഷ്ണു വിജയൻ ഈ കേസിൽ ഇടപെട്ടത് നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുമോ ആണോ വിഷ്ണു വിജയൻ കോൺഗ്രസ് ആണോ താങ്കൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം ഏറ്റവും ആരോപണത്തിന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം താങ്കളുടെ അതറിയാൻ എസ് എഫ് ഐട്ടത്തിൽ ചോദിച്ചു ഞാൻ ചോദിച്ചു ചോദിച്ചു ഷാനിക്ക് മറുപടി ചർച്ച വെക്കുവോ ചർച്ച വയ്ക്കും കേരള പോലീസിന്റെയും സർക്കാരിന്റെയും ഈ പ്രതിക്ക് ഉണ്ടായാൽ നിങ്ങൾ പരാതി നൽകിയിട്ടും നടപടി എടുക്കാതെ പോലീസ് നോക്കി നിന്നാൽ മാസങ്ങൾക്ക് മുമ്പേ ചർച്ചയായിട്ടും അത് അവഗണിക്കപ്പെട്ടാൽ അത് ഉറപ്പായി മാധ്യമങ്ങൾ ചർച്ചയാക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇനി അഫ്സൽ മറുപടി പറയാമോ

സി പി എം തന്നെ മാസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ കെ എച്ച് ബാബുജാൻ നിഖിൽ തോമസിന്റെ സംരക്ഷകനാണോ ഞങ്ങളുടെ സംഘടനക്കകത്ത് ആരെങ്കിലും സംരക്ഷിച്ച് മുന്നോട്ട് ആവശ്യമില്ല ആർക്കും ഈ നിഖിൽ തോമസ് തെറ്റായ വഴിക്ക് സഞ്ചരിച്ച ആളാണെന്ന് തെളിഞ്ഞു അങ്ങനെ സംരക്ഷണം എനിക്ക് അറിയില്ല അന്വേഷിക്കേണ്ട കാര്യമാണ് മാനേജ്മെന്റ് പേര് പറയാനുള്ളത് സം എന്നാണല്ലോ മാനേജ്മെന്റ് പറയുന്നത് സി പി എമ്മിന്റെ ഇടപെടലുണ്ടായി ഈ വ്യാജരേഖയിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന എസ് എഫ് ഐ നേതാവിന് വേണ്ടി വാക്കിനെ വ്യാഖ്യാനിക്കല്ലേ മാനേജ്മെന്റ് കൂടി സമ്മർദ്ദം ചെലുത്തി എന്നാണ് വാചകം ഓക്കെ വാചകം പറയുമ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു പോകുന്നതാണല്ലോ സമ്മർദ്ദം ചെലുത്തി എന്നാണ് വാചകം ഓക്കെ അഫ്സൽ ഇന്ന് വാർത്താക്കുറിപ്പിൽ നിങ്ങൾ അത് കൃത്യമായി പറയുന്നുണ്ട് നിഖിൽ തോമസ് എസ് എഫ് ഐയെ വഞ്ചിച്ചു രേഖകൾ കാണിച്ചാണ് വഞ്ചിച്ചത് രേഖകൾ കാണിച്ച് ക്രിമിനൽ കുറ്റം ആവർത്തിക്കുകയാണ് ചെയ്തത് എസ് എഫ് ഐ നിഖിൽ തോമസിനെതിരെ വഞ്ചനാ കുറ്റം ചുമത്തി കേസ് കൊടുക്കുവോ

നിഖിൽ തോമ നിഖിൽ മനോരമന്യൂസ് മനോരമന്യൂസ് ചെയ്യേണ്ട കാര്യം ഇവിടെ പ്രാദേശിക ഒരുപാട് റിപ്പോർട്ടർമാരുണ്ടല്ലോ നിങ്ങളൊരു നിങ്ങളൊരു ഒളി ക്യാമറ ഓപ്പറേഷൻ ഒരുപാട് നടത്തിയ ചരിത്രമുള്ളതാണല്ലോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒന്ന് നടത്തി ഒരു ബട്ടൺ ക്യാമറയുമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ പത്തെണ്ണത്തിൽ കയറിയാൽ അഞ്ചെണ്ണത്തെ കിട്ടും നിങ്ങൾക്ക് അഞ്ചെണ്ണത്തെ കിട്ടും ഇതാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിന് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളും യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയം എസ് എഫ് ഐ ആദ്യമായി ഉന്നയിക്കുന്ന വിഷയമല്ല ഈ വിഷയം എസ് എഫ് ഐ മുമ്പ് കേട്ടിട്ടുണ്ട് സർക്കാരിന് അവകാശ നിലപാടുകൾ പങ്കുവച്ചത് കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു ഇനി ടോപ് ടെൻ